ഹായ് സ്നേഹപൂർവം അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതിക്കാരോടും അരീക്കോട്ടെ പൊതുജനങ്ങളോടും പറയാനുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ വലിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലാകെയുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരള ഗവൺമെന്റിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് നാടിന്റെ അതിജീവന പോരാട്ടത്തിന് കൂടെ നിൽക്കുമ്പോൾ കേവലമായ രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ള നിരുത്തരവാദപരമായ സമീപനങ്ങളെ ചർച്ച ചെയ്യുകയാണ് നമ്മളിവിടെ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. ആദ്യമായി തന്നെ കേരളത്തിലാകെയും മനുഷ്യർ പട്ടിണി കിടക്കരുതെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ജോലി തേടി വന്ന മനുഷ്യർ സംരക്ഷിക്കപ്പെടണമെന്നും സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായി തുടക്കം കുറിക്കാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന പദ്ധതി. അരീക്കോട്ടെ കമ്മ്യൂണിറ്റി കിച്ചൺ വളരെ വൈകിയാണ് തുടങ്ങിയത് എന്ന് മാത്രമല്ല, അരീക്കോട്ടെ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ഭാഗമായി വലിയൊരു തുക സംഭാവന ലഭിക്കുകയും അതോടൊപ്പം തന്നെ അരീക്കോട്ടെ വ്യാപാരികളായിട്ടുള്ള സുമനസ്സുകളായിട്ടുള്ള മനുഷ്യരുടെ അടക്കം വലിയ തോതിലുള്ള സംഭാവനകളും പിന്തുണയും ഒക്കെ ഈ കമ്മ്യൂണിറ്റി കിച്ചന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ കമ്മ്യൂണിറ്റി കിച്ചന്റെ കണക്ക് അവതരിപ്പിക്കാൻ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. എന്നു മാത്രമല്ല, വ്യാപകമായ അഴിമതി ഈ കമ്മ്യൂണിറ്റി കിച്ചന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പൊതുജനം ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാർ സൗജന്യമായിട്ട് നടപ്പിലാക്കാൻ പറഞ്ഞ ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തിലാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയും സൗജന്യമായിട്ട് തന്നെ നടപ്പിലാക്കിയ ഈ പദ്ധതിയെക്കുറിച്ച് അരീക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നാട്ടുകാരോട് പറഞ്ഞത് ഗവൺമെന്റ് 25 രൂപക്കാണ് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി അത് സൗജന്യമായിട്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ സൗജന്യ പദ്ധതിയെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നുണ പറയുകയായിരുന്നു അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവാസികളുടെ ക്വാറന്റൈനാണ്. രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 15,000, 25,000 ഒക്കെ രൂപ കൊടുത്തുകൊണ്ട് പ്രവാസികൾ ക്വാറന്റൈൻ ചെയ്യേണ്ടി വരുമ്പോൾ കേരളത്തിൽ പ്രവാസികൾക്ക് സൗജന്യമായിട്ട് ക്വാറന്റൈൻ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും സൗജന്യ ക്വാറന്റൈൻ സംവിധാനം ഒരുങ്ങണമെന്ന് സർക്കാർ പറഞ്ഞു. ഉടനെ തന്നെ അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ലൈവ് വന്നുകൊണ്ടും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഒരു ഫോട്ടോ പ്രദർശിപ്പിച്ചിരുന്നു. അരീക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഫോട്ടോയടക്കം കാണിച്ചുകൊണ്ട് പ്രവാസികൾക്ക് ക്വാറന്റൈൻ ഒരുക്കിയിരിക്കുന്നു എന്ന് അവർ വീമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരാൾക്ക് പോലും, അരീക്കോട്ടുകാരായ ഒരാൾക്ക് പോലും സൗജന്യമായി ക്വാറന്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതോടൊപ്പം തന്നെ അരീക്കോട്ടെ സുല്ലമുസ്ലാമിന്റെ മാനേജ്മെന്റ് അഭിനന്ദനം അർഹിക്കുന്നു. സർക്കാരിന് സൗജന്യമായിട്ട് ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്ത ആ സുല്ലമുസ്ലാം മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടം, ആ കെട്ടിടമാകട്ടെ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി ഉപയോഗപ്പെടുത്തിയത് സ്വന്തക്കാരുടെയും ഇഷ്ടക്കാരുടെയും താല്പര്യത്തിനനുസരിച്ചായിരുന്നു എന്ന ആരോപണവും ശക്തമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അരീക്കോട് പഞ്ചായത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളിലാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അരീക്കോട്ടുകാരെ, അരീക്കോട്ടെ ചക്കുങ്ങൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ തന്നെ 5-ലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്ന സമയത്ത് ആ ഏരിയ, ആ വാർഡ് അടച്ചിടാൻ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഉഗ്രപുരം, കൊഴക്കോട്ടൂർ അടക്കമുള്ള പ്രദേശങ്ങൾ, വെള്ളേരി, ചെമ്പ്രക്കാട്ടൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കോവിഡ് രോഗികൾ എണ്ണത്തിൽ വർധനവുണ്ടായപ്പോൾ ആ വാർഡുകൾ അടച്ചിട്ടുകൊണ്ട് കൂടുതൽ കരുതലോടുകൂടി മനുഷ്യരോട് സമീപിക്കേണ്ടിയിരുന്ന അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി അതിനു തയ്യാറായില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അരീക്കോട് ടൗൺ അടക്കം വലിയ സാമൂഹ്യ വ്യാപനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അരീക്കോട് പഞ്ചായത്ത് മുഴുവൻ അടച്ചിട്ടുകൊണ്ട് മനുഷ്യർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായത്. യഥാർത്ഥത്തിൽ ആദ്യം രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഇടങ്ങൾ അടച്ചിടാൻ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിലോട്ട് കാര്യങ്ങൾ മാറില്ലായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, അരീക്കോട്ടെ വ്യാപാരികൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്.
നിയന്ത്രണങ്ങളെന്തായാലും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് എന്നു തന്നെയാണ് നിലപാട്. പക്ഷേ ഇത്തരമൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടി വന്നത് അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തന്നെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതോടൊപ്പം തന്നെ അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് വോയിസിലൂടെ പറഞ്ഞത് ഇത് സർവകക്ഷി യോഗ തീരുമാനമാണ് എന്നാണ്. സർവകക്ഷി യോഗത്തിൽ ഇത്തരമൊരു തീരുമാനമേ ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നെ അരീക്കോട്ടുകാർ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പിന്നെ അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സർവകക്ഷി യോഗ തീരുമാനമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട, അതല്ലെങ്കിൽ ഒരു പോലീസ് രാജ് സംവിധാനത്തിലോട്ട് നീങ്ങേണ്ട അവസ്ഥയുണ്ടാക്കി വെച്ചത് അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാണ് അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി ഈ കോവിഡ് കാലത്ത് വലിയ പരാജയമാണ് എന്ന് പറയാൻ കാരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ.